എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു റവ ലഡു ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. അതിനായിട്ട് ഇതേപോലെ ഒരു ഉരുളിയോ അല്ലെങ്കിൽ അടിക്കട്ടയുള്ള ഏതെങ്കിലും ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ചൂടാകുമ്പോഴേക്കും അതിലേക്ക് റവ ചേർക്കുക. ഞാനിവിടെ ഒരു കപ്പ് റവയാണ് ചേർത്തത്. തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു 10 മിനിറ്റ് സമയം വറക്കാം. 10 മിനിറ്റിന് ശേഷം, വറുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര കൂടി ചേർക്കാം. 1 കപ്പിന് 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്തത്. നല്ല തരിവണ്ണം കൂടുതലുള്ള പഞ്ചസാര ആണെങ്കിൽ മിക്സിയിലൊന്ന് കറക്കിയതിന് ശേഷം ചേർക്കുക. പഞ്ചസാരയും കൂടി ചേർത്ത് ഇതേപോലെ 1-10 മിനിറ്റും കൂടി വറക്കുക. ഇതാ 10 മിനിറ്റിന് ശേഷം റവ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുന്തിരിയാണ് ഞാനിവിടെ ചേർത്തത്, കുരുവില്ലാത്ത ഉണക്കമുന്തിരി. കൂടെ 3-4 ഏലക്ക പഞ്ചസാരയും കൂടി കൂട്ടിപ്പൊടിച്ചതും കൂടെ ചേർക്കാം. രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് പാലും കൂടെ ഒഴിക്കാം. പാലൊഴിച്ച് ഇളക്കി നോക്കിയതിന് ശേഷം ആവശ്യമുള്ള അത്രയും ചേർക്കുക. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തത്. പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കി ചേർത്ത് വയ്ക്കുക. പഞ്ചസാരയെല്ലാം ഈ സമയം അതിൽ അലിഞ്ഞ് ചേർന്നോളും. ബാക്കി അലിയാനുള്ളതെല്ലാം ഈ ടൈമിൽ അലിഞ്ഞ് ചേർന്നോളും. ഇനി തണിയാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതാ കൈകൊണ്ട് ഉരുട്ടാൻ പാകത്തിന് ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഇനി ലഡു ഉരുട്ടിയെടുക്കാം. അതിനായിട്ട് ഇതേപോലെ 1 സ്പൂൺ എടുത്ത് എല്ലാ ലഡുവും ഒരേ അളവിൽ തന്നെ ഉരുട്ടിയെടുക്കാം. അതിനായിട്ട് ഇതേപോലെ സ്പൂണിൽ നിറയ്ക്കുക. അതിനുശേഷം കൈ വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം ഉരുട്ടിയെടുക്കാം. ചൂട് തണിയുന്നതിൻ്റെ മുമ്പ് തന്നെ ഇതേപോലെ ഉരുട്ടിയെടുക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ടയായി പോവും. ഇതേപോലെ 1 സ്പൂൺ എടുത്താൽ പെട്ടെന്ന് കഴിയും, എല്ലാം ഒരേ അളവിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഉണ്ടാക്കി നോക്കണേ.
Thanks for watching.